ഇവന്മാര് പിന്നെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ല, പ്രശ്നങ്ങൾ ഇപ്പൊ വേറെ വില്ലേജ് ആയിരിക്കും, സെയിം ഗോത്രം തന്നെയായിരിക്കും, പോയി വെട്ടിക്കൊണ്ട് വരിക എന്നുള്ളതേ ഉള്ളൂ. അതിന് അങ്ങനെ ഒന്നുമില്ല. കുറേയധികം സാധനങ്ങൾ ആനയുടെ താടിയല്ലാണെന്നാണ് തോന്നുന്നത്. ആന കൊമ്പ്, വലിയ കാട്ടുപോത്ത്. ചീഫ് അങ്ക് ഗൗക്ക അങ്ക്. ഓ, ഈ ഗ്രാമത്തിന്റെ രാജാവാണ്. എമ്മാതിരി സാധനം. നമസ്കാരം എല്ലാവർക്കും, റോഡ് 66 പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ വിഷമകരമായ ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ ലോങ് വേയോട് വിട പറയുകയാണ്, ലോങ് വേയിൽ നിന്ന് പടിയിറങ്ങുകയാണ്. നമ്മള് വീട്ടിൽ നിന്ന് നമ്മള് യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോഴേ നമ്മൾ ഇറങ്ങുന്ന ഒരു ഫീൽ. അശ്രുക്കൾ പൊഴിയുന്നുവോ? അല്ല, അവൻ കരഞ്ഞില്ലെന്നേ ഉള്ളു കേട്ടോ. അവന് നമ്മുടെ ഇവരൊന്നും ലോങ് ഷേ ഒന്നും കണ്ടിട്ടില്ല, നമ്മളെ അമ്മ കണ്ടിട്ടില്ല, അപ്പനൊക്കെ എല്ലാരും ഞെട്ടിയിരിക്കാണ്. നമ്മള് പെട്ടെന്ന്, കാരണം ഈ വണ്ടിയുടെ ഒരു ചെറിയ പണി അത്യാവശ്യമാണ്. അപ്പൊ ജോർഗട്ടിൽ നിന്ന് നമുക്കൊരു വിളി വന്ന്, അപ്പൊ എത്രയും പെട്ടെന്ന് ചെന്നൈ പെട്ടെന്ന്. ഒന്നാമത് ഇപ്പം ഈ കൊറോണയുടെ പ്രശ്നമൊക്കെ ഉണ്ട്, അപ്പൊ ലോക്ക്ഡൗൺ എല്ലാം വന്നു കഴിഞ്ഞാല് പിന്നെ നമുക്ക് അങ്ങോട്ട് കയറാനുള്ളൂ. ഇപ്പൊ നാഗാലാൻഡിലോട്ട് എപ്പോ വേണേ നമുക്ക് വരാം. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് പിന്നെ നമ്മുടെ യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മള് കിടങ്ങാന്നുള്ള അല്ലല്ലോ. നമുക്കിപ്പം ആവശ്യത്തിൽ കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു അല്ലേ, സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ ഇവിടെ കുറെ കാഴ്ചകളുണ്ട്, അത് നമ്മള് പിന്നെയുള്ള വരും യാത്രകളിൽ നമ്മൾ അതൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ശരിക്കും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അവർക്ക്. നമ്മളെ കൊണ്ട് എന്താ പറയുന്നത്, നമ്മൾ പോകുന്നതിനുള്ള സങ്കടം ശരിക്കും അല്ലേ. എന്റെ കണ്ണു നിറയുന്നു. എന്തായാലും അജുന് ആട്ടും കൊമ്പ് കയറ്റാൻ ഭാഗ്യം കിട്ടിയില്ല. പോട്ടെ, എന്തോ താഴെ പോകുമ്പം നമ്മുടെ ഇവിടെ പോഞ്ചിങ്ങില് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോ ഒന്ന് കയറ്റാൻ പറ്റി, കാറ്റും കൊമ്പ് കയറ്റാൻ പറ്റി. പുള്ളിക്കാരൻ ഇപ്പൊ ആറ് തന്നെ ഉള്ളു, കഴിച്ചില്ല, ഏഴെണ്ണമാകും. ഞങ്ങള് ജീവൻ ഉരുവ് കൊണ്ട് കഴിച്ചിട്ടാവും. അപ്പം നമ്മള് ഇനി അടുത്തത് നമ്മള് കാണാത്ത മോന്റെ കാഴ്ചകളും ലോങ് വാക്ക് കാഴ്ചകളും പോംചിക്കിന്റെ കാഴ്ചകളും നമ്മുടെ കൊണിയാക്കുകളുടെ കാഴ്ചകളും കണ്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഇന്ന് നല്ല ക്ലൈമറ്റാണ് കേട്ടോ, നല്ല തെളിഞ്ഞ ക്ലൈമറ്റാണ്. ആകാശമൊക്കെ അടിപൊളിയായിട്ട് കിടക്കുന്നു. ഇത് കണ്ടോ, ഇത് ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവര് കാടെന്ന് പറയും, മലയാളത്തിൽ കാടെന്ന് പറയും. ഇവര് ഈ കാട്ടില് വേട്ടയാടാറില്ല, ഇവിടെ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അതെ അതെ, ഈ കാട്ടില് വേട്ടയാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വലിയ പണിഷ്മെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മള് ഞാന്യു വില്ലേജ്, നമ്മുടെ രാജാവിന്റെ കീഴിൽ തന്നെ ഉള്ള. അതെ, ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തത് പോംചിങ്, അവിടെയാണ് നമ്മുടെ കല്യാണ അജുവിന്റെ ഹൃദയ കുഴിച്ചിട്ടിരിക്കുന്ന നാട്. അതെ, അജുവിന് മറക്കാനാവാത്ത ബന്ധങ്ങളും ബന്ധനങ്ങളും ഒക്കെ ഉള്ള നാട്, നാടാണ് ഇപ്പൊ പോംചിങ്. നേരത്തെ എല്ലാവരും ഇപ്പം ഈ യാത്രയിൽ യാത്ര മുതൽ. അതെ, അതുപോലെ തന്നെ ആറ് തലവെട്ടിയ രാജാവ് ഭരിക്കുന്ന പോംചിങ്. ഇവിടുത്തെ അങ്കാണ്, പക്ഷെങ്കിൽ ചീഫ് ഡെപ്യൂട്ടിയാണ് നമ്മുടെ മെയിൻ രാജാവിന്റെ, നമ്മുടെ രാജാവിന്റെ ഡെപ്യൂട്ടി. നമ്മുടെ ചീഫ് അങ്ക് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേറെ ആൾക്കാര് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളൊക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മളങ്ങനെ പോംചിങ്ങും കഴിഞ്ഞ് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോനിലേക്ക് പോകണല്ലേ, മോൻ എന്ന സുന്ദരി. ഈ മോനിന്റെ കാര്യം പറയുമ്പോഴത്തേക്കിനും മോൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. മഴക്കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു വിന്റർ ആകുമ്പോഴത്തേക്കിനും ആ ഒരു മനോഹാരിത കുറച്ചൊക്കെ പോയി പോവും, എന്നാലും അടിപൊളി തന്നെയാണ്. അപ്പം പഴയ കഴിഞ്ഞ യാത്രയിൽ ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസ് ഇവിടെ ചേർക്കാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മോൻ എത്രത്തോളം സുന്ദരിയാണെന്നുള്ളത്. നമ്മളിപ്പോ നിൽക്കുന്ന യൂച്ചിങ് എന്ന് പറഞ്ഞ വില്ലേജിലാണ്. യൂച്ചിങ്ങിലത്തെ അങ്കിന്റെ റെസിഡൻസിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കല്ലുകൾ കാണാൻ പറ്റും. ഈ കല്ലുകളൊക്കെ പണ്ട് വീരക്കല്ലുകളാണ്, അതായത് ഹെഡ് ഹണ്ടേഴ്സ് തല വെട്ടിക്കൊണ്ട് വരുമ്പോൾ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന കല്ലുകളൊക്കെയാണ്. ലാംഗ്വേജിന്റെ കാര്യം വളരെ ശോകമാട്ടോ. ഒരു കൊച്ചു കൊച്ചാണ്, ഒരു കൊച്ചാണ്. അത് ഈ ഇവരുടെ ഈ പള്ളി സംബന്ധമായിട്ട് ഇവിടുത്തെ സ്റ്റുഡൻസ് യൂണിയൻ ഭയങ്കര സ്ട്രോങ് ആണ്. അവര് ഇപ്പോൾ പുതുതലമുറയൊക്കെ അത്യാവശ്യം ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ ചെറിയ രീതിയിലായിരിക്കും. ഹിന്ദി പറഞ്ഞില്ലെങ്കിൽ ഇംഗ്ലീഷ് പറയുന്നുണ്ട്. പഴയ തലമുറ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ അടുത്ത വേറൊരു വില്ലേജിലേക്ക് പോവാം. അവിടെ വേറൊരു സംഗതിയുണ്ട്. സംഗിയു പോവാ അങ്ങോട്ട്.
ഓക്കെ മോളെ ടാറ്റ താങ്ക് യു. എത്രയൊക്കെ പ്രാചീനമായ രീതിയിലാണ് അവർ ജീവിക്കുന്നതെന്ന് വരികയും അവരുടെ നിരത്തുകളും മുറ്റവും വഴിയും വീടും എന്ത് വൃത്തിക്കാണ് അവരിട്ടേക്കുന്നത് അല്ലെ? അതെ അതെ അതെ. ഇത് നമ്മുടെ ലോങ്ങ പോകുന്ന വഴിക്കുള്ള യൂച്ചിങ് എന്ന് പറഞ്ഞ വില്ലേജ്. കുറച്ച് അകത്തേക്ക് പോകണം, അകത്തേക്ക് പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഈ ഗ്രാമത്തിലേക്ക് വരുന്നത്. അപ്പം മനോഹരമായ ഗ്രാമം, എല്ലാ ഗ്രാമം വേറൊരു സംഭവം തപ്പി വന്നത് ഇവിടെ അല്ല, വേറൊരു ഗ്രാമത്തിലാണ്. അപ്പൊ പോകുന്ന വഴിക്ക് നോക്കട്ടെ, സമയം പോലെ അവിടെ പറ്റുവാണെങ്കിൽ അവിടെ കയറി അതൊന്ന് കാണിക്കാം അല്ലേ? അതെ അതെ, തപ്പിപ്പിടിക്കൽ ഇച്ചിരി പണിയാ ഇവിടെ. ഭാഷയുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. അത് ഇതിപ്പോ ഇനി വഴി കണ്ടോണ്ട് ഇവിടെ ഇടത്ത സൈഡിലോട്ടെ മുട്ടം നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പൊടിക്ക് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ നമ്മളങ്ങനെ മെയിൻ റോഡിലെത്തി കേട്ടോ. ഇത് മോനാണ്, നമ്മുടെ മോൻ. വെൽക്കം ടു മോൻ, ദ സിറ്റി ഓഫ് ഹാൻഡിക്രാഫ്റ്റ്സ്. ഹാൻഡിക്രാഫ്റ്റ് കരകൗശല വസ്തുക്കളുടെ നാട്, ഹാൻഡിക്രാഫ്റ്റ്. അപ്പം നമ്മള് മോനോട് വിട പറയാനുള്ള പരിപാടികളാണ്. ജുവലടിച്ചു, നമ്മള് കഴിഞ്ഞ ദിവസം മേടിച്ച പോത്തൊക്കെ നമ്മളെ നോക്കിച്ചിരിക്കുന്നു. അല്ല, വേറെ ആയിരിക്കും, അതിന്റെ സഹോദരങ്ങളായിരിക്കും നോക്കിച്ചിരിക്കുന്നുണ്ട്. ഉണക്കമീൻ വേണോ? ഉണക്കമീനൊക്കെ വേണ്ട വേണ്ട, ആസാമി കിട്ടുമല്ലോ. മോനിന്റെ കാര്യം പറയുമ്പോ നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു, കാണിക്കാൻ വിട്ടുപോയായിരുന്നു. ആ കാണുന്ന വലിയ ബിൽഡിംഗ് ഉണ്ടോ, അത് വേറൊന്നുമല്ല, പള്ളിയാണ്. എമ്മാതിരി പള്ളിയല്ലേ? കഞ്ഞി കുടിക്കാൻ കാശില്ലെന്ന് വരില്ല, അറിഞ്ഞം പറഞ്ഞ പള്ളി. അത് എമ്മാതിരി പള്ളിയുള്ളേ. ഇവിടെ വെച്ച് ഉണ്ടോ? ഇവിടുത്തെ മറ്റേത് ബിൽഡിങ്ങിനെക്കാളും ഏറ്റവും വലിയ ബിൽഡിംഗ് ആണത്. അത് ഇവിടുത്തെ ഏത് സിറ്റിയിൽ ചെന്നാലും അതൊക്കെ തന്നെയാണ് കേട്ടോ. ഏത് ഗ്രാമത്തിൽ കുഗ്രാമത്തിൽ ചെന്നാലും, അല്ല ഞാൻ ചോദിക്കുന്ന ദൈവത്തിന് ഇരിക്കാൻ ഇത്രയും വലിയ ഭയങ്കര ലക്ഷറി വീടൊക്കെ വേണമെന്നുള്ളതാണ്. ദൈവം മനുഷ്യന്റെ മനസ്സിനുള്ളിലും തൂണിലും തുരുമ്പിലും ഒക്കെ അല്ലേ ഇരിക്കുന്നത്? അതെല്ലാവരും മനസ്സിലാക്കണ്ടേ. ഭയങ്കര നോക്കണ, ഒരു എത്ര 8-10 കെട്ടിടം അല്ലേ? അതിനകത്തൊരു 500 മേളിൽ അതിനകത്ത് ഉണ്ടാവും അല്ലേ? അതെ അതെ അതെ. പാവങ്ങളാണ് ഇപ്പോഴും ഓല വേഞ്ഞും ഈറ്റയുടെ ഇതും ഒക്കെ വേഞ്ഞോണ്ടാണ് മനുഷ്യൻ നടക്കുന്നത്. അതിൽ നിന്ന് ദശാംശവും കൊടുത്ത് കർത്താവിനിരിക്കാൻ വലിയ കാട്ടും. പിന്നെ മോനില് വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് ഏതാണ്ട് 12 സ്കൂളുകൾ മലയാളീസ് നടത്തുന്നതായിട്ടുണ്ട് ഇവിടെ. പിന്നെ അല്ലാതെ മറ്റ് സ്കൂളുകളും ഉണ്ട് മോനില്. അതായത് നമ്മുടെ ലോങ്വ ഗ്രാമത്തില് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 8 വരെ മാത്രമാണ് അവിടെ സ്കൂളുള്ളത്. അതിനുശേഷം അവര് പ്ലസ് ടു ഒക്കെ പഠിക്കാനായിട്ട് ഇങ്ങോട്ടാണ്, 8 മേളിലേക്ക് പഠിക്കാനായിട്ട് മോനിലേക്കാണ് വരുന്നത്. അപ്പൊ അതിനുള്ള ഹോസ്റ്റലും കാര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. പക്ഷേ ഇവിടുന്ന് 35 അകലെ പോയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. ഓടി നിർത്തി ചേട്ടായിമാര് വണ്ടിയൊക്കെ നിർത്തിച്ച് കയറി മേളിലിരുന്ന് പോവുക കേട്ടോ. നമ്മള് ഇപ്പം മെയിൻ റോഡിൽ നിന്ന് കുറച്ച് അകത്തോട്ട് കയറി, കുറച്ചൊന്നല്ല കുറച്ചധികം അകത്തോട്ട് കയറി വേറൊരു വില്ലേജ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പറഞ്ഞ സംഗതി ഇവിടെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഗ്രാമത്തിന്റെ പേര് ശങ്ന്യു എന്നാണ്. ആ ഗ്രാമത്തിലോട്ട് നമ്മൾ കണ്ടെടുത്തുണ്ട്. മോനിലും ഉണ്ട്, ശങ്ന്യുവിനും ഉണ്ട്. മോൻ കുറച്ചും കൂടും ഒരു വലിയൊരു ഡിസ്ട്രിക്റ്റിന്റെ തലസ്ഥാനമായതുകൊണ്ട് നമുക്ക് ഒരു ഗ്രാമത്തിന്റെ ഒരു ഫീല് നഷ്ടപ്പെടും. അത് കാരണം ശങ്ന്യുവും കുറച്ചും കൂടും എന്താ പറയുന്നത്, ഒരു നമ്മുടെ ആ ഗ്രാമത്തിന്റെ ആ സെറ്റപ്പ് തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ പോരാ. അപ്പൊ എന്നാ പിന്നെ അത് തന്നെ കാണിച്ചു തരാൻ ശ്രമിക്കുകയാണ്. വെട്ടം പോകുന്നതിന് മുമ്പ് ചെന്നെത്താനുള്ള 3 ഇവിടെ പെട്ടെന്ന് ഇരുട്ടും അറിയാമല്ലോ. 20 എന്ന് അവർ പറഞ്ഞു, നോക്കട്ടെ 20 കൊണ്ട് ചെല്ലാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. വഴി കട്ട ശോകമാണ്, അതാണ് പ്രശ്നം. നമ്മളങ്ങനെ അന്വേഷിച്ച സ്ഥലത്തെത്തി, ശങ്ന്യു വില്ലേജ്. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, വഴി മോശമായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് കുറേയധികം സാധനങ്ങൾ, ആനയുടെ താടിയല്ലാണെന്നാണ് തോന്നുന്നത്, ആന കൊമ്പ്, വലിയ കാട്ടുപോത്ത്, കിടുക്കാച്ചി കാട്ട്, രാജവട്ടാരത്തിൽ കണ്ടതല്ല ശരിക്കും, അതിലും ടൈറ്റ് സാധനം അവിടെയിരിക്കുന്നത്. ആന ഇത് കാട്ടിൽ കാട്ടുപോത്ത്, അതിന്റെ ഒരു ലെയറ് അടന്നുപോയി. തോക്ക്, നാടൻ തോക്കൊക്കെ വേറെ മോശം ശോകാവസ്ഥയിലാണ്, വലിയ തോക്ക കേട്ടോ, ചെറിയ പീരങ്കി, വെട്ടുകത്തി, ടൈറ്റ് സംഗതികളാണ് ഇതിനകത്ത്. എന്നതാ ഒന്നുമില്ല, മാന്, മാൻകൊമ്പുകള്, ഇവിടുത്തെ ചെറിയ മ്യൂസിയം. അച്ഛായ ഒന്ന് എടുത്തു പൊക്കിക്ക, അച്ഛായ നോക്കട്ടെ. അച്ഛായ ആ അതെ, അപ്പച്ചൻ ഡൈറ്റ് ആണ്. ചീഫ് അങ്ക് ഗൗക്ക, ഏക് ഗൗക്ക അങ്ക്.
ഓ, ഈ ഗ്രാമത്തിന്റെ രാജാവാണ്. എമ്മാതിരി സാധനം. ഏ, ഹാത്തി ഹാത്തി പക്കട്ടനെയോ? ഹാത്തി മാറിനെ വല്ല ഗ്രാമ? അച്ഛാ അച്ഛാ, പിന്നെ നല്ല വീറ്റൊന്നോ സാധനം. ഇത് ആന വെടിവെക്കാൻ ഉണ്ടാക്കിയ സാധനം. അങ്ങോട്ട് വീഴരുത് കേട്ടോ. ഒരു 10-15 കിലോ ടൈറ്റ്. ഇതൊക്കെ ആന വെടിവെക്കാൻ മതി. താഴെ 1942 രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ച എയ്റോപ്ലെയിൻ ഇവിടെ തകർന്നു വീണു. അതിന്റെ എന്തോ ഒരു സാധനമാണ് ഈ കാണുന്നതെന്നാണ് നമ്മുടെ രാജാവ് പറഞ്ഞത്. പിന്നെ ഇത് ഒറ്റ മരത്തിലാണ് ഈ സംഗതി. ഒറ്റ മരത്തിലാണ് ഇത് കൊത്തിയിരിക്കുന്നത്. എമ്മാരി വലുപ്പല്ലേ, ഒന്നര. ഇത് അടിഭാഗമൊക്കെ ഭയങ്കര ഹൈറ്റാണ്. പണ്ട് തലവട്ടാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും പോരുന്നത്. തലവട്ടിയായാലെന്താ, ഒരു ഷെഡ് ഇട്ടൂടെ അല്ലേ? ഇതുണ്ടോ, ആനയുടെ തലയാണ് ഈ കാണുന്നത്. രണ്ടെണ്ണം ഉണ്ട്, കൊമ്പൊക്കെ എടുത്തകത്ത് വെച്ചിട്ടുണ്ട്. കുറെ മൃഗങ്ങളുടെ തലയോട്ടികൾ. നമ്മൾ അന്വേഷിച്ചു വന്ന സാധനം ഇതൊന്നും അല്ല. അത് കാരണം നമ്മൾ അത് കാണാൻ വേണ്ടി താഴോട്ട് പോവാ. പോയിട്ട് വരാല്ലേ. ഇഷ്ടംപോലെ സാധനം ഉണ്ട് കേട്ടോ. അറിഞ്ഞ പറഞ്ഞ ഇതും രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു പീരങ്കിയാണിത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ, ബാക്കി ഇല്ല. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ കഴിഞ്ഞ ഗ്രാമത്തിൽ അന്വേഷിക്കാൻ പോയപ്പോൾ അവിടെ കണ്ട അതേപോലെ കല്ലുകൾ, തല വെട്ടിക്കൊണ്ടുവന്ന് തല വെച്ചുകൊണ്ടിരുന്ന കല്ലുകൾ കാണാം. അറിഞ്ഞം പറഞ്ഞ കല്ലുകളാണ്, നിറച്ചും കല്ലുകളാണ്. വഴിയേ ടൈറ്റ് വഴിയും, ശരിക്കും പക്കാ ഗ്രാമവും. ലോങ് വേ കാട്ടിലും ടൈറ്റ് ഗ്രാമമാണ്. എമ്മാതിരി മരവാ. അച്ചായോ, അങ്ങോട്ട് ഒരു ആൽവരം കണ്ടോ, കേറിപ്പോ. അകത്ത് പോയി വേണേ ക്യാമ്പ് ചെയ്യാം. അതും പോലെ നിക്കുന്ന പട്ടിക്കുഞ്ഞേ. എസ് ഐ ജാനേ, അതിന്റെ ഉള്ളിൽ പോവാനാ? മൽമരം സംഗതി കണ്ട. 1, 2, 3, 4 ഇത് കാണാനാണ് നമ്മള് ഇത്ര പണിപ്പെട്ട് വന്നത്. ഇതിനകത്ത് ഫുള്ള് അല്ല ചായ അല്ല, തലവെട്ടികൾ തലവെട്ടിന്ന് വെട്ടിയ തല എന്തിയെന്ന് ചോദിച്ചാ എപ്പോഴും പുറത്തിരിക്കുന്ന ഇത് കണ്ടോ. ഇനിയിപ്പോ ലോങ് ഷാ പറഞ്ഞത് അവിടെ ലോങ് വായില് അവരിതുപോലെ തന്നെ മരത്തിന്റെ ഒരു മരം കാണിച്ചില്ല അതിന്റെ കീഴിലാണ്. പക്ഷെ അവന് ഇനി അത് എക്സ്കവേറ്റ് ചെയ്യാൻ പോവാ. എടുത്തിട്ട് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ലോങ് വായില്. പുള്ളി അത് കൗൺസിലിന്റെ സ്പെഷ്യൽ പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് അങ്കുമായിട്ടൊക്കെ സംസാരിച്ച് റെഡിയാക്കി വെച്ചേക്കാണെന്ന് പറഞ്ഞത്. ഇതുമാതിരി കുഴിച്ചെടുത്താണ് കണ്ണിനകത്തൊക്കെ മരം. മരം ടൈറ്റ് മരോ. രാത്രി ഉള്ളൊക്കെ ടെന്റ് ചെയ്ത് കയറുന്ന ഉറങ്ങണോ? ഇല്ല, ഇമ്മാതിരി വൈബായിരിക്കും. ഏത് തലക്കകത്ത് ഉള്ള മണ്ണാന്ന് തോന്നുന്നല്ലോ. ആ മണ്ണ് അതിനകത്ത് കയറി. ഏത് ഗോത്രക്കാരനായിരിക്കും ചായ? എന്തോ പറയാൻ പറ്റത്തില്ല, കാലങ്ങളുടെ പഴക്കമുണ്ട്. എത്ര വർഷത്തിന് ശേഷം? അതെ. ഇവന്മാര് പിന്നെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ല, പ്രശ്നങ്ങൾ ഇപ്പൊ വേറെ വില്ലേജ് ആയിരിക്കും, സെയിം ഗോത്രം തന്നെയായിരിക്കും, പോയി വെട്ടിക്കൊണ്ട് വരിക എന്നുള്ളതേ ഉള്ളൂ. അതിന് അങ്ങനെ ഒന്നൊന്നുമില്ല. ടൈറ്റാണ്. ഇപ്പൊ നമ്മള് പറഞ്ഞ ഇപ്പൊ നമ്മുടെ ചീഫ് അങ്കിനെ കണ്ടില്ലേ? ചീഫ് അങ്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ അങ്കിന്റെ പെങ്ങട മോനാ.
നമ്മുടെ മെയിൻ രാജാവ് ഇവിടുത്തെ അങ്കിന്റെ പെങ്ങടെ മോന. അങ്ങനെ പറയുന്നതിൽ നല്ലത് ആ പുള്ളിയെ കണക്ട് ചെയ്ത് പറയുന്നതല്ലേ നല്ലത്? പുള്ളിയല്ലേ മെയിന്? അതെ അതെ, പുള്ളിക്കാരന്റെ എന്റെ അമ്മായി അല്ലേ, അമ്മായിടെ അല്ല അമ്മാവൻ, അമ്മാവൻ അമ്മാവൻ പുള്ളിക്കാരുടെ അമ്മാവനെ ഇത്. അപ്പുറത്തെ രാജാവിന്റെ അമ്മാവനോ? ഇല്ല വേണ്ട മതി. അങ്ങനെയാണ് സത്യം പറഞ്ഞാ. ഇന്നലെ നമ്മുടെ അവിടുത്തെ മെയിൻ രാജാവ് രണ്ടു പ്രാവശ്യം ഞങ്ങളെ തപ്പി വന്ന്, രാവിലെ പിന്നെ ഉച്ചയ്ക്ക് ഒരുമണിയായപ്പോഴും വന്ന് ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി. ഞങ്ങളെ ശേലം ബിസിയായിരുന്നു, ബർമയിലായിരുന്നു, പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേന് രാത്രിയായി. അപ്പൊ ഇന്ന് സെറ്റ് ആവുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, പിന്നെ ഇന്ന് നമുക്ക് ഇവിടുന്ന് വിളി വന്നപ്പോൾ അത് കാരണം ഇന്ന് പുള്ളിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ ലോങ് വായില്. അപ്പൊ ഇനിയും നാളെ പിന്നെ എന്തായാലും പുറകെ രാജേഷ് എക്സ്കവേഷൻ നടത്തുക, രണ്ടെണ്ണം കണ്ടെത്തി, അത് ഞാൻ കണ്ടു. ആ മരത്തിന്റെ അടിയിലാണ് കേട്ടോ നമ്മള് ആ തലയോട്ടികളൊക്കെ കണ്ടത്. നമുക്ക് തിരിച്ചു ഇരുട്ടി തുടങ്ങുന്നു. ആസാം കേരളം കുറച്ച് പണിയാണ്. ഇത് ഈ ഗ്രാമത്തിന്റെ മുരിങ്ങാണ്. ഇവിടെ ഇപ്പം വൈകിട്ടാകുമ്പോഴത്തേക്കിന് വരും രാത്രി സ്റ്റേ ചെയ്യാനായിട്ട്. പിന്നെ ഈ ഗ്രാമത്തിന്റെ ഒരു കാഴ്ചകളൊക്കെ ഇതാണ്. ഇതാണ് ശങ്ന്യു എന്ന് പറഞ്ഞ മനോഹരമായ ഗ്രാമം. ഗ്രാമത്തിൽ ഏതാണ്ട് 1400-ഓളം വീടുകളുണ്ട്, ഏതാണ്ട് 5000-ത്തിനടുത്ത് ആളുകളും ഉണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞത്. കറക്റ്റായിട്ടുള്ള വിവരമല്ലെന്ന് പറഞ്ഞു തന്ന രണ്ടി പോകുന്ന ചോപ്പിട്ട ചേട്ടൻ തന്നെ പറഞ്ഞു. ഇത് കണ്ടോ, ഇത് പനയോ അല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ പന കാണിച്ചിരുന്നു, ഇതിൻ്റെ കായ കാണിച്ചിരുന്നു. ഇതാണ് വീട് മേയാൻ ഇവർ ഉപയോഗിക്കുന്നത്. വീട് മേഞ്ഞിരിക്കുന്ന കണ്ടില്ലേ? നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങോട്ടുള്ള വഴി ഭയങ്കര മോശമാണ്. ഭയങ്കര മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരക മോശം. ഇപ്പം വണ്ടിയുടെ കാര്യത്തിൽ നല്ല 4x4 നല്ല സസ്പെൻഷൻ ഒക്കെ ഉള്ള വണ്ടി ഉണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ സാധാരണ ചെറിയ കാർ കൊണ്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ടാക്സികൾ സുമോ കൊണ്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബൈക്കുകാരെ പ്രത്യേകം ശ്രദ്ധിക്കുക, പണി 8-ന്റെ പണി കിട്ടും. വഴി എന്ന് പറഞ്ഞ അമ്മാര് മോശമാണ്. അതുപോലെ നമ്മളെ മെയിൻ റോഡിൽ നിന്ന് തിരിയുന്ന സ്ഥലവും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത് ഇവിടെ കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ടെ വരാൻ പറ്റുള്ളൂ. അതുപോലെ ഇവിടെ താമസ ഫോർ വീലർ വരുന്നവരുണ്ടെന്നില്ല, എപ്പോഴും ഒരു നാവിഗേറ്റർ നിലയുടെ കോ ഡ്രൈവറിനെ കൂടെ കരുതണം. ഇല്ലെന്ന് പലപ്പോഴും നിങ്ങൾക്ക് വഴി തെറ്റും. വഴി തെറ്റാനൊന്നും ഇല്ല, ഒരു വഴി തന്നെ ഉള്ളൂ. പറഞ്ഞു കൊടുക്കാൻ ഇടയ്ക്ക് ആളോട് നല്ലതാണ്. ഈ മാരക വഴി ഇങ്ങോട്ട് നോക്കി, ഇത് ചെളി അതുപോലെ കല്ല്, മാരക മോശമാണ്. വഴിയില്ലാന്ന് തന്നെ പറയാം, ഇതിലും ഭേദം വഴി ഇല്ലാതിരിക്കുന്നതായിരുന്നു. നമ്മൾ ഓർക്കുന്നുണ്ടോ സൺസ്ക്രീൻ ഇറങ്ങിയിട്ട് നമ്മുടെ ഹൻലയിലോട്ട് പോയ വഴി, വഴിയില്ലാണ്ട് നമ്മൾ കാട്ടി കൂടെ കയറി പോയ, അതെന്ത് ഡീസന്റ് വഴിയായിരുന്നു, അടിപൊളി വഴിയായിരുന്നു. നമ്മള് 40-50 km/h സ്പീഡിലൊക്കെ അല്ലേ പോയത്. ഇവിടിപ്പം ഫസ്റ്റ് സെക്കൻഡ് വല്ലപ്പോഴും ഇടാന്ന് കിട്ടുന്നു, ഫസ്റ്റ് അല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 20 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങായി പറഞ്ഞിട്ട് കയറിയതാണ്. പക്ഷെ ഇപ്പം അവിടെ എത്താൻ വേണ്ടി 1 മണിക്കൂർ എടുത്തു, തിരിച്ചു പോകാനും ആ 1 മണിക്കൂർ തന്നെയാണ്. മലപ്പുറത്ത് നിന്നൊക്കെ വണ്ടി ഓടിച്ചിറക്കുന്ന പോലെ. പോക്തോങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് നമ്മള് ഇപ്പൊ പോയ വില്ലേജിലേക്ക് തിരിഞ്ഞു പോകേണ്ടത്. മോനിൽ നിന്ന് ഒരു 10 കിലോമീറ്ററോളം വരും നമുക്ക് ഇനി റൈറ്റ്. ഇനി നമ്മള് നേരെ സൊനാരി ആസാം കയറാൻ പോവാണ്. 40 കിലോമീറ്റർ ഉണ്ട് സൊനാരിയിലോട്ട്. പക്ഷെ റോഡ് തുടക്കം മോശമായിരിക്കും, ആസാം കയറി കഴിഞ്ഞാൽ നല്ല റോഡ് കിട്ടും. നമ്മള് 10 ദിവസമായിട്ട് നാഗാലാൻഡിലായിരുന്നു അല്ലേ? അങ്ങനെ നമ്മൾ നാഗാലാൻഡിനോട് തൽക്കാലം വിട പറയുകയാണ്. ദേ ഒരു താങ്ക് യു വിസിറ്റ് അഗൈൻ കണ്ടോ. അങ്ങനെ തലയൊക്കെ ഉണ്ട്. ആ ഇതിനില്ലാത്ത പരിപാടിയിലൂടെ ബോർഡർ കടന്നു, മൊത്തത്തില് സെറ്റപ്പ് മാറി നാഗാലാൻഡിന്റെ ഒരു സെറ്റപ്പ്. അതെ, വസ്ത്രധാരണ രീതിയും അതുപോലെ ചെറിയ ചെറിയ കടകൾ, തട്ടുകടകളും പല സെറ്റപ്പുകളും. പൊരിച്ച ഉണ്ടെങ്കിലും കിട്ടുവാണെങ്കിൽ ടൈറ്റാണ്. നമ്മള് സൊനാരി എത്തി എത്ര ദിവസങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 10-22 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്രയും വലിയ ഒരു ടൗണും ആൾക്കാരെ ഒക്കെ കാണുന്നത് അല്ലേ ജയ? സൊനാരിയിൽ നിന്ന് നമ്മള് ലെഫ്റ്റ് എടുത്ത് നേരെ ചോർഗഡ് റൂട്ടില് വെച്ച് പിടിച്ചോണ്ടിരിക്കുന്നു. ഞാനിതായിട്ട് തേച്ച് കേട്ടോ, പക്ഷെ തേച്ചാലും കുഴപ്പമില്ല. തേപ്പാണോ ഓക്കെയാണോ? ബിരിയാണി എന്ന് പറഞ്ഞിട്ട് പുലാവ് തന്നു കേട്ടോ. പുലാവ് പ്രതീക്ഷിച്ചു എങ്ങനെ കിട്ടിയല്ലോ. നമ്മള് ഏതാണ്ട് ശിവസാഗർ അടുത്തെത്തി കേട്ടോ. അപ്പം